മോർണിംഗ് ബോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം നീരിൻ കത്തനെന്തേ കണ്ണു നീരെല്ലാം കുടക്കും കൈവീടില്ല കർത്തനെന്തേ കണ്ണു നീരെല്ലാം കുടയ്ക്കും സാധു കൈവീടാതെ നാഗരമ്പും നടത്തിയിടും ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ അശോക് കുമാർ പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അതിൻ്റെ അഞ്ചാം വാക്യം കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവും ആകുന്നു ഇസ്രയേലിൻ്റെ മധുരഗായകനായ ദാവീദ് രാജാവായി തുടരുന്ന സമയത്ത് ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ധ്യാനത്തിൻ്റെ വിശദീകരണമായിട്ട് എഴുതുന്ന ഭാഗത്ത് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ത്രിവിധ സ്വഭാവം ഇവിടെ ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു ഒന്ന് നമ്മുടെ കർത്താവ് നല്ലവനാണ് രണ്ട് അവൻ ക്ഷമിക്കുന്നവനാണ് മൂന്ന് മഹാദയാലുവാണ് നല്ലവൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠനെന്നും സ്വഭാവ ഗുണമുള്ളവൻ എന്നുമാണ് ലോക സംഭവങ്ങളോട് ബന്ധപ്പെട്ടും ചരിത്രത്തോട് ബന്ധപ്പെട്ടും നാം ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ലവനായ വെളിപ്പെട്ട ദൈവത്തെ മറ്റൊരു നിലയിൽ ദർശിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഇത്ര ശ്രേഷ്ഠ സ്വഭാവ ഗുണമുള്ള ഈ മഹാദൈവം നമ്മോട് കാണിക്കുന്നത് അവൻ ക്ഷമിക്കുന്നവനാണ് ആദാമ്യ കുലത്തിൽ ജനിച്ച് ജീവിക്കുന്നവരാണല്ലോ ലോകത്തിലുള്ള സമസ്ത മനുഷ്യരും അങ്ങനെയുള്ളവർക്ക് പാപത്തിൻ്റെ അനന്തരഫലമായ ശിക്ഷയുണ്ട് എന്നാൽ ഏതൊരു വ്യക്തി കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണ അടക്ക പുനരുദ്ധാനം എൻ്റെ പേർക്കാണെന്ന് അംഗീകരിച്ച് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ അവരോട് എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അവയെ ഇനി ഓർക്കാതെ വണ്ണം കരുതുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ വാക്ക് വെളിപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ പ്രായോഗിക ജീവിതത്തിൽ പരാജയങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാ മനുഷ്യർക്കുമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുന്നത് വരെ പരാജയങ്ങളും കുറവുകളുമുണ്ട് അതിൽ തുടരാൻ അനുവാദമില്ലെങ്കിലും പരാജയങ്ങളും കുറവുകളും എല്ലാവർക്കുമുണ്ട് എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അവൻ ക്ഷമിക്കുന്ന ദൈവമാണ് ക്ഷമിക്കുന്ന ദൈവമാണ് നാം കർത്താവിനോട് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി അവൻ ക്ഷമിക്കും മൂന്നാമത്തെ പ്രയോഗം അവൻ മഹാദയാലുവാണ് ദയയുള്ളവ ആൾന്നാണതിൻ്റെ അർത്ഥം ഏറ്റവുമധികം ദയ കാണിക്കുന്ന ദൈവം ആരോടാണ് തന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും അപ്പോൾ ഹൃദയഭാരത്തോടുകൂടിയോ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ഏതൊരാളും എൻ്റെ ദൈവമേ എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ അപേക്ഷിക്കുന്ന എല്ലാവരോടും ദയയുള്ള വ്യക്തിത്വമാണ് ദൈവം അവൻ മഹാദയാലുവാണ് എന്താണ് ദയ എന്ന് പറഞ്ഞാൽ അന്യരുടെ ദുഃഖത്തിൽ ഉണ്ടാകുന്ന മനസ്സിൻ്റെ അലിവിനെയാണ് ദയ എന്ന് പറയുന്നത് അപ്പോൾ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കർത്താവ് നമ്മോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും മനസ്സലിവുള്ളവനായിട്ടാണ് ജീവിക്കുന്നത് നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന ദൈവം അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ലവനായ ക്ഷമിക്കുന്നവനായ മഹാദയാലുവായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ഭാരങ്ങളും ആവശ്യങ്ങളും കർത്താവിൻ്റെ മുമ്പാകെ അപേക്ഷിക്കാം അപ്പോൾ അവൻ ദയ കാണിക്കും നമ്മുടെ സ്ഥിതി അവൻ അറിയുന്നു നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് അറിയുന്നു ആ കർത്താവ് നമ്മോട് ദയാലുവാണ് അതുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനൻ രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ വിശ്വാസ സമൂഹത്തോട് പറയുന്ന വാക്ക് കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ അനുഭവം അത് ആസ്വദിച്ചറിഞ്ഞവരാണ് ലേഖനം വായിക്കുന്നതെന്നാണ് പത്രോസ് പറയുന്നത് അതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഈ കർത്താവ് നല്ലവനാണെന്നും ക്ഷമിക്കുന്നവനാണെന്നും മഹാദയാലുവാണെന്നും ആസ്വദിച്ച് ജീവിക്കണം അതാ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് ഏറ്റവും ധന്യമായ ജീവിതത്തിൻ്റെ ഉടമകളായി ഇവിടെ തുടരാം അവൻ മഹാദയാലുവാണ് അവൻ ക്ഷമിക്കുന്ന ദൈവമാണ് നല്ലവനായ ദൈവമാണ് ആ നല്ല കർത്താവിനെ പിൻപറ്റി നമുക്ക് പിന്നെയും തുടരാം കർത്താവ് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് നല്ലവനും ക്ഷമിക്കുന്നവനും മഹാദയാലുവുമാണ് അത് ആസ്വദിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നും ഞങ്ങൾക്ക് കൃപ തരണമേ അനുഗ്രഹിക്കണമേ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ